ഇപ്പം മലയാള സിനിമ വലിയൊരു മാറ്റത്തിൻ്റെ ഒരുപാട് ചർച്ചകളിൽ ഒരു സ്പേസിൽ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഇതൊരു ഈ ഒരു മാറ്റത്തിൻ്റെ ഐ നോ ലൈക്ക് ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് ബട്ട് എന്താ അതിൻ്റെ ഇടയിൽ ഒരു മാറ്റത്തിന് വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ് ഈ ഇപ്പോൾ കമ്മിറ്റി ആണെങ്കിലും ഡബ്ല്യു സി സി ആണെങ്കിലും ഇവിടെ നടക്കുന്ന എല്ലാ മൂവ്മെൻറ്റും സോ ഇതൊരു മാറ്റത്തിലേക്കുള്ള നയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് ഇതിനെ സംബന്ധിക്കുന്ന ഡിസ്കഷൻസ് നിങ്ങൾ കരുതുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇനി അങ്ങനെ അല്ലെങ്കിൽ ലൈക്ക് ഈ ഇപ്പം നടക്കുന്ന ഈ ഒരുപാട് കോലാഹലങ്ങൾ ഒരുപാട് ചർച്ചകളെ എങ്ങനെയാണ് മലയാള സിനിമയെ ഒരു കുറച്ചും കൂടെ മികച്ചൊരു പ്ലാറ്റ്ഫോം ഒരു നല്ലൊരു വർക്കിംഗ് സ്പേസ് ആക്കി മാറ്റുന്നതിൽ ചെയ്യാൻ സാധിക്കുക അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനിയും കൊണ്ടുവരാൻ കഴിയും ഇല്ലെങ്കിൽ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ കഴിയും അതിന് നമ്മളെല്ലാവരും എഫേർട്ട് എടുത്തുകൽ തീർച്ചയായിട്ടും നടത്തുക അതിന് എന്തെങ്കിലും ഒരു ഇൻഡിവിജ്വൽ വെച്ചിട്ട് ഒരാൾ ഏതെങ്കിലും സംഘടനയെ നയിക്കട്ടെ അങ്ങനെ ഒരു ചിന്ത എനിക്കില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും ഈ ഭാരവാഹി ആയാലും ആയില്ലെങ്കിലും സംഘടനയ്ക്ക് വേണ്ടിയൊക്കെ ഒരുപാട് പ്രവർത്തിക്കാൻ കഴിയും ഇപ്പോൾ വിജയരാഘവൻ കുറച്ച് നാൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിട്ടുള്ളൂ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇനി ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ലീഡർഷിപ്പ് നല്ല യങ്സ്റ്റേഴ്സിൻ്റെ കയ്യിൽ വന്നാൽ അവരുടെ തോട്ട് ഇപ്പം സിനിമയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് യങ്സ്റ്റേഴ്സ് പുതിയ പ്രോജക്റ്റുമായിട്ട് വരണമെന്ന് ആഗ്രഹിച്ച പോലെ സംഘടനകളിലും എല്ലാം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബോഡികളിലെല്ലാം തന്നെ യങ്സ്റ്റേഴ്സിൻ്റെ അവരുടെ തോട്ട് വളരെ നല്ല തോട്ടായിട്ടാണ് എനിക്ക് ബഹുഭൂരിപക്ഷം യൂത്തിൻ്റെയും തോട്ട് വളരെ നല്ല തോട്ടാണ് അവർ ഈ എക്സ്പ്ലോയിറ്റേഷനെതിരാണ് അവരുടെ കാര്യങ്ങളിൽ അപ്പോൾ ആ ഒരു 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 തലമുറയ്ക്ക് ഭരണം എല്ലാ രംഗത്തും കൈമാറി കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയ രംഗത്ത് പോലും യുവാക്കൾ കൂടുതൽ വരട്ടെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു പോലീസ് ഓഫീസിൽ തന്നെ ഓഫീസേഴ്സിൽ തന്നെ ഇപ്പോൾ വരുന്ന പിന്നെ ഐ പി എസ് ഓഫീസേഴ്സൊക്കെ അഴിമതിയൊന്നും അത്ര യങ്സ്റ്റേഴ്സ് ഒന്നും ഇല്ല അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ യങ്സ്റ്റേഴ്സിന് ഒരു രാജ്യത്തെ മാറ്റിയെടുക്കാൻ കഴിയും അത് സിനിമാ രംഗത്തിനും അവർക്ക് കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും അവർക്ക് ഈ സിനിമയുടെ പൾസ് മനസ്സിലാക്കാൻ കഴിയും ഫ്രഷ് തോട്ട്സാണ് ആ ഫ്രഷ് തോട്ട്സിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അവരുടെ കൂടെ ഞാൻ ഉണ്ടാവും ഇവിടുത്തെ ചില പ്രാക്ടീസസ് പണ്ട് മുതലേ കൊണ്ട് അത് തെറ്റല്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് അത് തിരുത്തണം അത് തിരുത്താൻ ആക്ഷൻ എടുക്കണമെങ്കിൽ ആക്ഷൻ എടുക്കണം അപ്പം അങ്ങനെ ഉണ്ടായ തിരുത്തലുകളിൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും പ്രശ്നം എന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പബ്ലിക്കിന് നമ്മളോടുള്ള അപ്രോച്ച് മാറിയിട്ടുണ്ടാകും സിനിമയോടുള്ള വേറൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും എങ്കിൽ പോലും ഇ ഇത്തരത്തിലൊരു കാര്യത്തിന് തുടക്കമിട്ടത് നമ്മുടെ ഇൻഡസ്ട്രി ആണെന്നൊരു സമയത്ത് നമ്മൾ ഞാൻ അഭിമാനത്തോടെ പറയും അത് എപ്പോഴും സംഭവിക്കുന്നതാണ് നമ്മുടെ സിനിമകളാണെങ്കിലും നമ്മുടെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും നമ്മുടെ രാഷ്ട്രീയമാണെങ്കിലും എപ്പോഴും മാതൃകാപരമായിട്ടാണ് നമ്മൾ നിന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയവും കടന്നു പോകും നമ്മളെ പറ്റി വളരെ അഭിമാനത്തോടെ ഇങ്ങനെ ഒരു വർക്ക് കൾച്ചർ കൊണ്ടുവന്നതും ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ കംഫർട്ടും ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അഷ്വർ ചെയ്തൊരു ഇൻഡസ്ട്രി നമ്മുടെയാണെന്ന് നാളെ പുറത്താളുകൾ സംസാരിക്കും